ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിനെ കേന്ദ്ര വിജിലൻസ് വിഭാഗം പുറത്താക്കി നിയമനം ചട്ടങ്ങളുടെ ലംഘനമെന്ന് കാണിച്ചാണ് നടപടി വിജിലൻസ് നടപടി ചോദ്യം ചെയ്ത് വിഭവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും മദ്യനയ അഴിമതിയിൽ ഇഡിക്കു പിന്നാലെ സിബിഐഎം ബി ആർ എസ് നേതാവ് കെ കവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിയോടെ ദില്ലി ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങി വിജിലൻസ് ഡയറക്ടറേറ്റാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എസ് സ്ഥാനത്ത് നിന്ന് വിബോ കുമാറിനെ നീക്കിയത് വിഭവ് കുമാറിന്റെ നിയമനത്തിൽ സെൻട്രൽ സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതായി വിജിലൻസ് ഡയറക്ടറേറ്റ് പറയുന്നു രണ്ടായിരത്തി ഏഴിൽ നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് വിഭോവിനെതിരെ എഫ്ഐആർ നിലവിലുണ്ട് ദില്ലി മദ്യനേയ അഴിമതിയിൽ ബി ആർ എസ് നേതാവ് കെ കവിതയെ തീഹാർ ജയിലിൽ ചോദ്യം ചെയ്തിന് പിന്നാലെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഇതേ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത കവിത ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഉള്ളത് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതോടെ സർക്കാരും ആം ആദ്മി പാർട്ടിയും ഒരേപോലെ പ്രതിസന്ധിയിലായി രാജ്കുമാർ കൈകാര്യം ചെയ്ത ഏഴ് വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വിധിച്ചു നൽകേണ്ട മുഖ്യമന്ത്രി ജയിലിലാണ് രാജ്കുമാറിന്റെ രാജി ലഫ്റ്റനന്റ് ഗവർണറെ അരവിന്ദ് കെജ്രിവാൾ അറിയിക്കുകയും വേണം സാഹചര്യം മുൻനിർത്തി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് ബി തീരുമാനം ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയാൽ ദില്ലി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും റിപ്പോർട്ടർ ദില്ലി